വന്ന് കേറിയവൾക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാവേ അല്ല എന്റെ മോള്. എന്താ നീ വിചാരിച്ചേ? എന്റെ കൊച്ചിന് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലെന്നോ? രാഖി ഇവിടെ നടന്നതെല്ലാം അറിയിച്ചതുകൊണ്ടാ ഇവര് വന്നത്. നിനക്കെന്താ, ഒന്നും പറയാനല്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ രാഖി അപ്പപ്പ അറിയിക്കുന്നുണ്ടല്ലോ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നേ. നീ രാജീവനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണല്ലേ? ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ രാഖിയോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ അവനെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. എന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? നീ ഉണ്ടാക്കി വെച്ച തലവേദനയല്ലേ ഈ നിൽക്കുന്നത്? അത് ഒഴിവാക്കാൻ നീ നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഇനി ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. നീ പറഞ്ഞ സമയവും കഴിഞ്ഞു, വേഗം റെഡിയാവ്, നമ്മൾ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് കൂടി അവകാശപ്പെട്ട് ഈ വീടിന്ന് ഞാൻ എന്തിനാ ഇറങ്ങുന്നേ? രാജീവൻ സാറും കൂടെ ഇങ്ങോട്ട് വന്നാൽ ഇന്ന് ഇവിടെ കൂട്ടത്തല്ല് നടക്കും. നിന്റെ സ്വന്തമായിരുന്നവനെ വിട്ടുകൊടുത്തവളല്ലേ നീ? അതിനേക്കാൾ വില പിടിച്ചതാണോ കല്ലും കട്ടയൊക്കെ കൊണ്ട് നിർമ്മിച്ച ഈ വീട്? ഇതുകൂടി അങ്ങ് വിട്ടുകൊടുത്തേക്ക്. എന്തിനാ ഇത് മാത്രമായിട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കുന്നത്? എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആരുടെയും പിച്ച വേണ്ട. അതെ, ഒരുപാട് ദാനം കൊടുത്തതാ ഞങ്ങളുടെ കുടുംബം. എന്റെ മോളുടെ ജീവിതം തട്ടിയെടുത്തതിനെ ഞാൻ നിനക്ക് തരുന്ന ദാനമായിട്ട് ഈ വീടങ്ങ് എടുത്തു. രാഖി, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, ഇപ്പൊ ഇറങ്ങണം. ആർക്കാ ഇപ്പൊ രാഖി ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്? ഞാനാ കൊണ്ടുപോകുന്നത്, ഇവളുടെ അമ്മ. ഞാൻ സമ്മതിക്കാതെ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. സമ്മതം തരാൻ നീ ആരാടാ ഇവളുടെ? രാഖിയുടെ കുടുങ്ങി. രാജീവൻ സാർ കുടുങ്ങി. രാഖിയെ പിടിച്ചു നിർത്താൻ എന്താ അവകാശമുള്ളെ? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? രാഖിയുടെ കാര്യത്തിൽ നിനക്ക് ഇപ്പൊ എന്ത് അവകാശമുള്ളേ? നിന്റെ ഭാര്യയുടെ അവകാശമൊക്കെ ദേമിക്കുന്നു, ഇവളോട് കാണിച്ചാ മതി. പൂർണ്ണ ആരോഗ്യവതിയായ രാഖിക്ക് രോഗമുണ്ടെന്ന് വരുത്തി തീർത്ത് ഇവളെ വിവാഹം കഴിച്ച് നീ താമസിക്കുന്നിടത്ത് ഇനി എന്റെ പെങ്ങൾ നിൽക്കില്ല. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്റെ മോളോട് ഇത്രയും ക്രൂരത കാണിച്ച നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നിന്റെ തലയിൽ ഇടുത്തി വീഴും. അമ്മേ, അമ്മേ, രാജീവനെ ഇനി അമ്മ ശപിക്കരുത്. രാജീവനെ ഒന്നും പറയരുത്. ഇവനെ പോലൊരു ദുഷ്ടനെ നിനക്ക് എന്തിനടി? ഇവന്റെ കർണത്തടിച്ചിട്ട് ഇറങ്ങി വാ എന്റെ കൂടെ. അല്ലെങ്കിൽ നീ ഒരു വാക്ക് പറ. ഞാൻ കൊടുക്കാം ഇവന്റെ കർണത്ത്. വല്ലേട്ടാ, രാജീവെണ്ണ തൊട്ട പിന്നെ ഞാൻ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല.